എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ താജ്മഹലൊക്കെ കണ്ടതിന് ശേഷം നമ്മുടെ ഒരു കൂട്ടുകാരനെ കാണാൻ പോവാണ്. അവൻ വർക്ക് ചെയ്യുന്നത് ഒബ്റോയ്സ് അമർ വിലാസിലാണ്. അതൊരു 5-സ്റ്റാർ പ്രോപ്പർട്ടിയാണ്. ഒബ്റോയ്സിൻ്റെ തന്നെ ഒരു ലക്ഷറി പ്രോപ്പർട്ടിയാണിത്. ഇവിടെ സെക്യൂരിറ്റി ചെക്ക് അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഉള്ളിൽ കയറാണ്. അപ്പോൾ ഈ ഒരു ഹോട്ടലിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 25,000 മുതലാണ് ഇവർ റൂം റെൻ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് പെർ ഡേ 25,000 മുതൽ 800,000 10,000,000 ഉള്ള വരെയുള്ള റൂമുകളുണ്ട് ഇവിടെ. ഇപ്പോൾ പറഞ്ഞത് കേട്ടപ്പോൾ നിങ്ങൾക്ക് ഞെട്ടിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഡൗട്ട് അടിച്ചിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങളൊന്നും ചെയ്യേണ്ട, ഗൂഗിൾ എടുത്തിട്ട് ഒബ്റോയ് അമർവിലാസ് എന്ന് അടിച്ചു കഴിഞ്ഞാൽ അതിൽ റൂം ബുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ഇടയിൽ ജസ്റ്റ് റേറ്റ് ഒന്ന് നോക്കിയാൽ മതി. പ്ലസ് ടാക്സും കൂടി വരുമ്പോൾ റേറ്റ് എത്ര ഞാൻ പറഞ്ഞതാണ് കറക്റ്റാണോ എന്ന് മനസ്സിലാവും. പിന്നെ ഇപ്പോൾ ഇതിൽ നമ്മൾ സ്വീറ്റൊന്നും കാണിക്കുന്നില്ല, കാരണം സ്വീറ്റ് കാണിക്കാൻ പറ്റില്ല. റൂമുകൾ കാണിക്കുന്നില്ല, അതായത് 25,000 രൂപയുടെ വിലയുള്ള റൂമുകൾ കാണിക്കുന്നുണ്ട്. ഇങ്ങോട്ട് മെയിനായിട്ട് പോകാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഹോട്ടൽ മാനേജ്മെൻറ്റ് പഠിച്ചവർ എവിടെയാണ് വർക്ക് ചെയ്യണത്, അല്ലെങ്കിൽ ഞാൻ എന്താണ് വർക്ക് ചെയ്യണത്, അല്ലെങ്കിൽ ഞങ്ങളെവിടെ വർക്ക് ചെയ്യണതെന്ന് അമലിനും അറിയില്ല, ആർക്കും അറിയില്ല. അപ്പോൾ എന്താണ് ലക്ഷറി പ്രോപ്പർട്ടി, അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും അതൊക്കെ ജസ്റ്റ് അമലിന് കാണിച്ചു കൊടുക്കാനും. പിന്നെ ഇങ്ങനത്തെ ഒരു, ഞാനും ഈ പ്രോപ്പർട്ടി കണ്ടിട്ടില്ല, ഈ ഹോട്ടൽ ആദ്യമായിട്ട് കാണുന്നത്, അപ്പോൾ ഞാനത് എനിക്കും കാണണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ അതുകൊണ്ട് മാത്രമാണ് ഇങ്ങോട്ട് വന്നത്. അപ്പോൾ അമലിനും സന്തോഷമായി, ഞങ്ങൾക്കും സന്തോഷമായി. ഇപ്പോൾ നിങ്ങൾക്കും കാണാൻ പറ്റിയല്ലോ അമർ വിലാസ്. നമുക്ക് അധികം വീഡിയോസ് അവിടെ എടുക്കാൻ പറ്റില്ല, കാരണം സെക്യൂരിറ്റി റീസൺ കാരണം. കാരണം ഇതേപോലത്തെ ഓരോ വീഡിയോസൊക്കെ കാരണം കൊണ്ടാണ് മറ്റേ ബോംബ് ബ്ലാസ്റ്റും അങ്ങനത്തെ ഒക്കെ പ്ലാൻ ചെയ്യാൻ ഉപയോഗിക്കുന്നതെന്ന് പറയുന്നത്. ഓരോ റൂമും അതിൻ്റേതായ വാല്യുണ്ട്, കാരണം ഓരോ റൂമിലും അത്രയും അടിപൊളിയാണ്. അതായത് ഇപ്പോൾ ഈ 800,000 അല്ലെങ്കിൽ 1,000,000 എന്നൊക്കെ പറയുന്ന റൂമിൽ നമ്മൾ കുളിക്കുമ്പോഴടക്കം നമുക്ക് താജ്മഹൽ കാണും. അതായത് കുളിക്കുന്ന ഷവർ ക്യൂബ് അടക്കം ഗ്ലാസും കൊണ്ടാണ്. പിന്നെ കടന്നുറങ്ങുമ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് കർട്ടൻ മാറ്റി കഴിഞ്ഞാൽ താജ്മഹൽ കണ്ടിട്ട് കടന്നുറങ്ങാം. അത്രയും വ്യൂവിന് ഒരു രക്ഷയില്ല. അതായത് വാല്യൂ ഫോർ മണി തന്നെയാണ് ഇത്. വാല്യൂ ഫോർ മണിയാണ്, പക്ഷേ ഇത് കാശുള്ളവർക്ക് മാത്രമേ പറ്റുള്ളൂ. അത്രയും ലക്ഷറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ലക്ഷറി ഉള്ള അത്രയും ഇൻകം, അതായത് ഒരു മാസം ഒരു 10,000,000 എങ്കിലും ഇൻകം ഒക്കെ ഉള്ളവരൊക്കെ പോയാൽ മതി ഇങ്ങോട്ട്. അല്ലാണ്ട് വർഷത്തിൽ 6,000,000 10,000,000 ഒക്കെ ഇൻകം ഉള്ള ആൾക്കാർ പോയി കഴിഞ്ഞാൽ നമ്മൾ വീട് പണയം വെക്കേണ്ടി വരും. അങ്ങനെ എൻ്റെ ഫ്രണ്ടിൻ്റെ കൂടെ ഞങ്ങൾ ഹോട്ടലിൽ മൊത്തം കറങ്ങി വീഡിയോ എടുക്കാൻ പറ്റുന്ന സ്ഥലത്തൊക്കെ ഞങ്ങൾ വീഡിയോ എടുത്തിട്ടുണ്ട്. അവൻ എടുക്കണ്ട എന്ന് പറഞ്ഞിടത്തൊക്കെ ഞങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ട്. അങ്ങനെ എടുത്തിട്ടാണ് ഞങ്ങൾ വന്നത്. പിന്നെ അവനോട് കുറേ നേരം സംസാരിച്ച് അതിനുശേഷം ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങുകയാണ്. ഇറങ്ങിയിട്ട് ഞങ്ങൾ നേരെ ഇനി ലെസ്സി കുടിക്കാനൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ സ്കിപ്പ് ചെയ്യാണ്ട് വീഡിയോ കാണുക. പിന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. പിന്നെ പഴയ വീഡിയോസ് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കാണണം. ഇങ്ങനത്തെ വലിയ വലിയ 5-സ്റ്റാർ പ്രോപ്പർട്ടികളുടെയൊക്കെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അത് പുറത്തുനിന്ന് കാണാനും അല്ലെങ്കിൽ അവിടെ താമസിക്കുന്ന ഗസ്റ്റുകൾക്കൊക്കെ അടിപൊളി ഫീലിംഗ് ആയിരിക്കും. പക്ഷേ അതിലുള്ള വർക്കേഴ്സ് എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ഇത് ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണത് എന്നുള്ള കാര്യങ്ങളെല്ലാവരും ഇങ്ങനത്തെ ഹോട്ടലുകളിലോ അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാൻ പോകുന്ന റെസ്റ്റോറൻറ്റിലൊക്കെ പോകുമ്പോൾ മനസ്സിലാലോചിക്കണം. അതായത് അവിടെയുള്ള സ്റ്റാഫുകൾ എത്രത്തോളം കഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളത് ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാൻ. ശരിയാണ്, അവർക്ക് സാലറി കിട്ടുന്നുണ്ട്, പക്ഷേ നിങ്ങൾ 10,000-20,000 കൊടുത്തിട്ടാണ് റൂമിൽ സ്റ്റേ ചെയ്യണമെങ്കിൽ അവർക്ക് അതിൻ്റെ വളരെ ചുരുക്കം പെർസെൻറ്റേജ് മാത്രമേ ശമ്പളമായിട്ട് കിട്ടുള്ളൂ. Thank you.
അതായത് ഓൾമോസ്റ്റ് രണ്ടു വർഷത്തിന് ശേഷമാണ് ഞാൻ ഇത് കുടിക്കുന്നത്. അതായത് ഇതിനു വേണ്ടി ഞാൻ തേടി വന്നതാ ഇങ്ങോട്ട്, ഇവനെ കൊണ്ട് ഇങ്ങോട്ട് കൊണ്ടിരിപ്പിച്ച്. ഇതിന് മുന്നത്തെ പ്രാവശ്യം വന്നപ്പോഴും ഇതിന്റെ പേര് എനിക്ക് അറിയണമെന്നില്ല. അപ്പൊ പേര് ചോദിച്ചോ, പേര് കാണിച്ചു തരാൻ വേണ്ടി വിളിച്ചു വിളിച്ചിട്ട് അതാ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ആ ബെസ്റ്റ് എഴുതി വെച്ചിരിക്കണാണ് ഈ വീട്. നമ്മള് പണ്ടേ ഹിന്ദിയിൽ വീട്ടാണല്ലോ. അവിടുന്ന് നേരെ പോയത് എൻ്റെ ഒരു വേറൊരു ഫ്രണ്ടിനെ കാണാനാണ്, എൻ്റെ ഫ്രണ്ടിനെയും ഫാമിലിനെയും കാണാൻ. കാരണം കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്നപ്പോൾ അവരുടെ കൂടെ ആയിരുന്നു നിന്നത്. ഇത് കഴിഞ്ഞിട്ട് ഓയിഷിൻ്റെ വീട്ടിൽ പോയി. അപ്പോൾ ഇനിയുള്ള വീഡിയോസിനൊക്കെ എല്ലാവരുടെ സപ്പോർട്ടും വേണം. അപ്പോൾ എല്ലാ അഭിപ്രായങ്ങളും അറിയിക്കുക. സ്റ്റേ ട്യൂൺഡ്.